അങ്ങനെ തന്നെ ഇരിക്കണേ, എനിക്കൊരു ഫോട്ടോ എടുക്കാനാ പ്ലീസ്. അങ്ങനെ തന്നെ, റെഡി, അങ്ങനെ തന്നെ ഇരിക്കണേ. ഓക്കെ, കൊച്ചമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല, എന്റെ പേര് രാഗിണി, എന്നെ രാഗിണി എന്ന് വിളിച്ചാ മതി. അത് പാടുണ്ടോ? ജന്മയുടെ മകളായതുകൊണ്ടാണോ ചേട്ടാ? അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല, ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി, രാഗിണി എന്തിനാ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ, എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ലുകൊയ്ത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ പിടിക്കുമോ? ഇവിടെയാണ് മനുഷ്യരുള്ളത്, ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വള്ളത്തിൽ കയറി ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ പാടില്ലേ? ആ നാളെ ആകട്ടെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അങ്ങനെ വന്നിരിക്കണേ, റെഡി, താങ്ക് യു. ഇത് പാടം, ഇത് കായൽ, ഇതാണ് ദൂരെ കാണുന്നത്, അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് പ്രത്യേകതയുണ്ട്, രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല, കായലിലെ വെള്ളത്തിന്റെ നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ നിക്കു നിക്കു നിക്കു, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ചേട്ടൻ തന്നെ വണ്ണം നുഴയാൻ പഠിപ്പിക്കാമോ? അതിനെന്താ ഇനി വരും? അങ്ങനെ ചേട്ടാ ഒന്നൂടെ സ്മൈൽ, സ്മൈൽ, സ്മൈൽ. ഓക്കെ ചേട്ടാ, ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ക്യാമറയിലേക്കല്ലേ പതിപ്പിച്ചത്? പിന്നെ എന്റെ മനസ്സിലേക്കാ. രാഗിണി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. രാഗിണി എന്താണ് ഈ പറയുന്നത്? അതെ ചേട്ടാ, മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല. ഞാനാരെ, നീ ആരെ, അത് മറക്കരുത്. എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം, എന്തോർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്നെ കൈപിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത്. ആ ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈപിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ ഇതാ എന്റെ കൈ. ഞാൻ ഈ കൈ പിടിച്ചു കൊടുക്കും. എന്തുകൊണ്ട്? ഞാനൊരു സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ്. ചേട്ടൻ എന്നോടല്ലല്ലോ, ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പോലും. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും. എടാ ഗോപി, നിന്നെ സമ്മതിക്കണമല്ലോ, ഇത്ര വേഗം പെണ്ണെ കറക്കെടുത്ത് കളഞ്ഞല്ലോ. ഏ കാടിവെള്ളാണെങ്കിലും മൂടി കുടിക്കണമെന്നാ പറയാ, ഇങ്ങനെ ഇത്ര പരസ്യമായിട്ടൊക്കെ തുടങ്ങിയാലോ ഗോപി? ഗോപി പിടിച്ചത് പുളിങ്കൊമ്പാണ്. പുളിങ്കൊമ്പാണെങ്കിലും പുളിറുമ്പ് കാണും.
ഇവൻ ഒരാള് അവളൊരു പെണ്ണും ആ പെണ്ണിന് ഗോപി അങ്ങ് ഇഷ്ടമായി. അതിന് നിങ്ങൾ എന്തിനാണ് അസുഖപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക് പോലും ചേട്ടാ. ആണും പെണ്ണും ആണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ആണ് കൊച്ചുവെള്ളത്തിലും പെണ്ണ് മോട്ടോർ ബോട്ടിലും വാ. കായലാണെങ്കിൽ നിറച്ച് പായലും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. എടാ ഗോപിയേ, ഇത് പോക്ക. എങ്ങും പോയല, എനിക്ക് വയസ്സായതുകൊണ്ട് വന്നതാ. അല്ലേ ഗോപിച്ചേട്ടൻ ഈയിടെയായിട്ട് വലിയ ഇസ്ത്രീയിലും ഒരുക്കത്തിലും ഒക്കെ ആണല്ലോ നടക്കുന്നത്. അറിയില്ലേ ചേട്ടൻ ഈയിടെയായിട്ട് ഒരു കാമുകന. ഏതാ പെണ്ണ? ചേട്ടനോട് ചോദിച്ചു പറഞ്ഞിരുന്നു. ഗോപി, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത ബന്ധത്തിനൊന്നും ആരുമായിട്ടും പോകണ്ട, ഞാൻ പറഞ്ഞേ. ചുമ്മാ പറയണമേ, അമ്മ തടുക്കാനും മുടക്കാനും ഒന്നും പോകണ്ടേ. എനിക്ക് തന്നെ വയസ്സ് എത്ര ആയിരുന്ന, അവര് ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും ആ വെള്ളം കരക്കെടുത്തോട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. നിനക്ക് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ഇവിടെ ഈ സമയത്ത് ചേട്ടനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. അസമയം വളരെ കണ്ടാൽ മറ്റുള്ളവർ കാണുന്നതും അറിയുന്നതും എനിക്കൊരു പ്രശ്നമല്ല ചേട്ടാ. എങ്കിലും വിവാഹം കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നാട്ടുകാരെ അറിയിക്കാനില്ലേ, അത് ആഘോഷത്തോടെ വേറെ നടന്നുകൊള്ളു. രാഗിണി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആ സത്യം ചേട്ടനെ വിശ്വസിപ്പിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നു രാഗിണി. എന്റെ വെക്കേഷൻ കഴിയാറായി, ഞാൻ പോകും. പിന്നെ വിവാഹപ്പന്തലിൽ വെച്ച് നമ്മൾ കാണൂ. ഞാനിപ്പോഴേ എന്റെ മനസ്സും ശരീരവും ചേട്ടനിൽ അർപ്പിച്ചിരിക്കുകയാണ്.